السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أفضل الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. വഅൻ അലിയ്യ റളിയല്ലാഹു അൻഹു ഖാല സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ മാ മിൻ മുസ്ലിമിൻ യഊദു മുസ്ലിമൻ ഉദുവത്തൻ ഇല്ലാ സല്ലാ അലൈഹി സബഊന അൽഫ മലക്കൻ ഹത്താ യുംസിയ وإن عاده عشية إلا صلى عليه سبعون ألف ملك حتى يصبح وكان له خريف في الجنة. رواه الترمذي. إمام ترمذي ريبورت ചെയ്തിട്ടുള്ള علي رضي الله عنه നിന്ന് വേദന ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം. علي رضي الله عنه പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. മാമിൻ മുസ്ലിമിൻ യഊദു മുസ്ലിമൻ ഉദുവത്തൻ ഇല്ലാ സല്ലാ അലൈഹി സബഊന അൽഫ മലക്കിൻ ഹത്താ യുംസിയ. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ രാവിലെ സമയം, പ്രഭാത സമയത്ത് രോഗ സന്ദർശിച്ചതിന് പോയാൽ, രോഗിയായ നിലയിൽ സന്ദർശിച്ചാൽ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. വൈൻ ആദഹു അഷിയത്തൻ ഇല്ലാ സല്ലാ അലൈഹി സബഊന അൽഫ മലക്കിൻ ഹത്താ യുസ്ബിഹ. വൈകുന്നേരം സന്ദർശിച്ചാൽ പ്രഭാതം വരെ 70,000 മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. വക്കാന ലഹു ഖരീഫുൻ ഫിൽ ജന്ന, അവന് സ്വർഗത്തിൽ നിന്നുള്ള പറിച്ചെടുക്കപ്പെടുന്ന പഴങ്ങൾ ഉണ്ടാകും. ഇതാണ് ഹദീസിൻ്റെ സാരം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ രോഗവേളയിൽ രാവിലെ സന്ദർശിച്ചാൽ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ അവനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. വൈകുന്നേരമാണ് സന്ദർശിക്കുന്നതെങ്കിൽ നേരം വെളുക്കും വരെ 70,000 മലക്കുകൾ അവനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. സ്വർഗത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന പഴങ്ങളും പുഷ്പങ്ങളും ഒക്കെ അവന് ലഭിക്കുകയും ചെയ്യും. ഇതാണ് ഹദീസിൻ്റെ സാരം. രോഗസന്ദർശനം എന്നുള്ളത് ഇസ്ലാം ഒരു ബാധ്യതയായി നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. ഔദാര്യമായിട്ടല്ല, കടമയായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ജീവിതം ജനനം മുതൽ മരണം വരെ നീണ്ടു നിൽക്കുന്ന പരീക്ഷണമാണ്. അതിൽ കഴിവും കഴിവുകേടും ആരോഗ്യവും രോഗവും രക്ഷയും ശിക്ഷയും എല്ലാം ഈ പരീക്ഷണത്തിൻ്റെ ഉപാധികളാണ്. മനുഷ്യജീവിതത്തെ ലക്ഷ്യപൂർണവും അർത്ഥവത്താക്കുന്നതും ഈ പരീക്ഷണം തന്നെയാണ്. താനും ചില രോഗങ്ങൾ അള്ളാഹു ഇറക്കിയത് ഭൂമിയിൽ ശിക്ഷയുടെ ഭാഗമായിട്ടായിരിക്കാം. എന്നാൽ ആ രോഗം തന്നെ വിശ്വാസിക്കും നല്ല മനുഷ്യർക്കും ബാധിച്ചേക്കാം. പ്രകൃതിയിൽ അള്ളാഹു നിശ്ചയിച്ച അവൻ്റെ നിയമങ്ങൾക്കും പ്രതിഭാസങ്ങൾക്കും എല്ലാവരും വിധേയരാണ് എന്ന് വിശ്വസിച്ചും പ്രവാചകന്മാർ പോലും രോഗത്തിന് വിധേയരായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയും അള്ളാഹുവുമായി, രക്ഷിതാവായ അള്ളാഹുവുമായി കൂടുതൽ അടുക്കുക, അവനോട് കൂടുതൽ വിനയം പ്രകടിപ്പിക്കുക, തെറ്റായ ചികിത്സാരീതികൾ ഉപേക്ഷിക്കുക, അനുവദനീയമായ ചികിത്സ തേടുക, ക്ഷമ കൈക്കൊള്ളുക, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക, അപ്പോൾ വിശ്വാസിക്ക് രോഗവും അനുഗ്രഹമായി പര്യവസാനിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്ന ഒരുപിടി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരു വിശ്വാസിക്ക് ക്ഷീണമോ തളർച്ചയോ രോഗമോ മാനസിക ദുഃഖമോ വല്ല ഉപദ്രവമോ കാലിന് തറച്ച ഒരു മുള്ള് കാരണം വേദനയോ അനുഭവിക്കേണ്ടി വരുന്ന പക്ഷം അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കാതിരിക്കുകയില്ല എന്ന് പ്രവാചകൻ പറയുന്നു. അപ്പൊ ഇതിൽ നിന്ന് രോഗം പോലും വിശ്വാസിക്ക്
ഗുണകരമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. രോഗിയാകാൻ ആഗ്രഹിക്കുകയല്ല, രോഗം വന്ന് അത് തരണം ചെയ്യുന്ന നമ്മളുടെ മാനസികാവസ്ഥയ്ക്ക് പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ട്, പാപങ്ങൾ മായ്ക്കപ്പെടാൻ വരെ പര്യാപ്തമാണ് എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു പ്രതീക്ഷയാണ് അള്ളാഹു നൽകുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. രോഗികളെ സന്ദർശിക്കുക, സമാശ്വസിപ്പിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നിവയെല്ലാം ഇസ്ലാം സത്യവിശ്വാസികൾക്ക് ഒരു ബാധ്യതയായി നിശ്ചയിച്ചിട്ടുള്ളതാണ്, ഒരു കടമയായി കണക്കാക്കിയിട്ടുള്ളതാണ്. രോഗിയെ സന്ദർശിക്കലും സമാശ്വസിപ്പിക്കലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലും ഒന്നും ഔദാര്യമല്ല, മറിച്ച് കടമയാണ്. രോഗികളെ സന്ദർശിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് സഹാബികൾ പറയുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഖുദ്സിയായ ഹദീസിൽ കാണാം. നിശ്ചയം അന്ത്യദിനത്തിൽ അള്ളാഹു പറയും, അല്ലയോ മനുഷ്യ, ഞാൻ രോഗിയായിട്ടും നീ എന്നെ സന്ദർശിച്ചില്ലല്ലോ. അപ്പോൾ അവൻ പറയും, എൻ്റെ നാഥ, നീ ലോകരക്ഷിതാവായിരിക്കെ ഞാൻ എങ്ങനെ നിന്നെ സന്ദർശിക്കും? അള്ളാഹു പറയും, എൻ്റെ ഇന്നാലിന്ന ദാസൻ രോഗിയായത് നീ അറിഞ്ഞു, എന്നിട്ട് നീ അവനെ സന്ദർശിച്ചില്ല. നീ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ എൻ്റെ അവിടെ വെച്ച് നിനക്ക് കാണാമായിരുന്നു എന്ന് നീ മനസ്സിലാക്കിയില്ലേ? മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. രോഗികളെയും കഷ്ടതനുഭവിക്കുന്നവരെയും സന്ദർശിച്ച് അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയെടുക്കാമെന്നാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നിങ്ങൾ രോഗിയെ സന്ദർശിക്കുകയും രോഗം ബാധിച്ചാൽ സ്ത്രീക്ക് പുരുഷനെയും പുരുഷന് സ്ത്രീയെയും സന്ദർശിക്കുന്നതിന് വിരോധമില്ല. സ്ത്രീകൾക്ക് രോഗം ബാധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സന്ദർശിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. രോഗസന്ദർശനത്തിന് രോഗത്തിൻ്റെ രൂപമോ സ്വഭാവമോ ഇസ്ലാം പരിഗണിക്കുന്നില്ല. ചെറിയ രോഗങ്ങൾ തൻ്റെ അനുചരന്മാർക്ക് പിടിപെടുമ്പോൾ അവരെയും പ്രവാചകൻ സന്ദർശിച്ചിട്ടുള്ളതായി നമുക്ക് കാണാം. രോഗസന്ദർശനത്തിന് ചില മര്യാദകൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് സന്ദർശകൻ നല്ലത് സംസാരിക്കുക എന്നുള്ളത്. രോഗിയെ നിരാശപ്പെടുത്തുന്നതും വിഷമിപ്പിക്കുന്നതുമായ നിലയിൽ ഒരിക്കലും സംസാരിക്കരുത്. മരണം ഉറപ്പായ രോഗമാണെങ്കിൽ തൻ്റെ ബാധ്യതകൾ നിറവേറ്റുവാനും അള്ളാഹുവുമായി കൂടുതൽ അടുക്കുവാനുമായി പ്രേരിപ്പിക്കണം. രോഗത്തിൻ്റെ ശരിയായ സ്വഭാവം നല്ല രീതിയിൽ രോഗിയെ ഗ്രഹിപ്പിക്കുന്നതിന് വിരോധമില്ല. പൊതുവെ രോഗിക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രചോദനവും പ്രത്യാശയും ഉണ്ടാക്കുന്ന രൂപത്തിലായിരിക്കണം രോഗിക്കരിയിൽ വെച്ചുണ്ടാകുന്ന സംസാരം. ഉമ്മുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയെ സന്ദർശിക്കുകയാണെങ്കിൽ ഇപ്രകാരം പറയുമായിരുന്നു, കുഴപ്പമില്ല, അള്ളാഹു ഉദ്ദേശിച്ചാൽ സുഖം പ്രാപിക്കും. ലാ ബഅ്സ തഹൂറുൻ ഇൻഷാ അള്ളാഹ് എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന്. രോഗിക്ക് പ്രചോദനം ഉണ്ടാക്കുവാനും മനസ്സിൽ നിന്ന് പരിഭ്രമം നീക്കുവാനും വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ പറയുന്നതിന് വിരോധമില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ശത്രുവിൻ്റെ കുത്തേറ്റ് കിടക്കുന്ന സന്ദർഭത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിഭ്രമം നീങ്ങുന്നതിന് വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വഭാവ ഗുണങ്ങൾ എടുത്തു പറഞ്ഞതായി ബുഖാറി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. രോഗിയുടെ രോഗശമനത്തിനായി പ്രാർത്ഥിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന ഹദീസുകൾ വ്യക്തമാണ്. അല്ലാഹുമ്മ റബ്ബന്നാ സദീബിൽ ബാസ് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, അതുപോലെ തന്നെ രോഗിയെ സന്ദർശിക്കുമ്പോൾ കഷ്ടപ്പെടുന്ന രോഗികളാണെങ്കിൽ അവർക്ക് വേണ്ട ഒത്താശകളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ശ്രമിക്കണം. മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാത്തവരാണെങ്കിൽ അതിനുള്ള സൗകര്യം, വിദഗ്ധ ചികിത്സയ്ക്ക് സാമ്പത്തിക ശേഷിയില്ലാത്തവരാണെങ്കിൽ അതിനുള്ള സൗകര്യം. അതിനാൽ രോഗിയുടെ ആവശ്യങ്ങൾ രോഗിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ സഹായിക്കേണ്ടതുണ്ട്. ആ അങ്ങനെയുള്ള രോഗസന്ദർശനത്തിൻ്റെ ശ്രേഷ്ഠതയാണ് പറഞ്ഞത്. രാവിലെ ഒരാൾ പുറപ്പെട്ടാൽ രോഗിയെ സന്ദർശിച്ചാൽ 70,000 മലക്കുകൾ വൈകുന്നേരം വരെയും, വൈകുന്നേരമാണ് പോകുന്നതെങ്കിൽ സന്ദർശനത്തിന് പോകുന്നതെങ്കിൽ സന്ദർശിക്കുന്നതെങ്കിൽ നേരം വെളുക്കും വരെ 70,000 മലക്കുകളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും.
ഒരു മലക്കിൻ്റെ പ്രാർത്ഥന തന്നെ ഒരു വിശ്വാസിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അപ്പോൾ 70,000 മലക്കുകൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. പക്ഷെ ഇതൊന്നും നമുക്ക് ഇന്നത്തെ കാലത്ത് ബാധകമല്ല. നമ്മളത് ശ്രദ്ധിക്കാറുമില്ല. ഇത്തരം പ്രതിഫലം നേടിയെടുക്കുന്ന കാര്യത്തിൽ വലിയ ശ്രദ്ധയും നമുക്കുണ്ടാകാറില്ല. പക്ഷേ വളരെ പ്രതിഫലാർഹമായ കാര്യമാണ്. രോഗം വന്നാൽ ക്ഷമിക്കുകയും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയും ചികിത്സിക്കുകയൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ രോഗികളെ സന്ദർശിച്ചാലുള്ള നേട്ടവും പ്രതിഫലവും വലുത് തന്നെയാണ്. ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അല്പം മനസ്സ് വെക്കണം, ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.